എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മാർച്ച് 2ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് 3 ദിവസം റേഷൻ കടകൾ അടഞ്ഞുകിടക്കും. നാളെ 2ാം തീയതിയും 3ാം തീയതിയും റേഷൻ കടകൾക്ക് അവധിയാണ്. ഇതുകൂടാതെ മാർച്ച് 7ാം തീയതി റേഷൻ വ്യാപാരികളുടെ സംയുക്ത സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുള്ള സമരവുമാണ്. സമരത്തിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് യൂണിയൻ പ്രതിനിധികളുമായി മന്ത്രി GR അനിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരവുമായി മുന്നോട്ടു പോവാൻ സംഘടനാ നേതാക്കൾ തീരുമാനിച്ചത്. വേതന പാക്കേജ് പരിഷ്കരിക്കുക, KTPDS ഓർഡറിൽ റേഷൻ വ്യാപാരികളുടെ അവകാശങ്ങൾ അംഗീകരിക്കുക, ക്ഷേമനിധിയിൽ സർക്കാർ വിഹിതം ഉറപ്പാക്കി പരിഷ്കരിക്കുക, വ്യാപാരികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിൽ ആകെയുള്ള 14,000 റേഷൻ കടകളിൽ 9,909 റേഷൻ കടകൾക്കും നിലവിലെ വേതനം കൊണ്ട് കട നടത്തിപ്പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്ന് ഒരു വർഷത്തെ വേതന കണക്കുകൾ നിരത്തി സംഘടനാ പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു. ഇനി നാളെയും മറ്റന്നാളും അവധിയാണ്. അതുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻ്റ് അറിയിപ്പ് വന്നിട്ടുണ്ട്. മാർച്ച് മാസത്തെ റേഷനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി അതാണ് പറയുന്നത്. 4 അറിയിപ്പാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റേത് വന്നിട്ടുള്ളത്. 1, ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇന്നുകൂടി തുടരുകയാണ് എന്നുള്ളതും, 2ാമത്തെ അറിയിപ്പായിട്ട് 2/3/2024 3/3/2024 ശനി ഞായർ ദിവസങ്ങളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. 3ാമതായി ഡിപ്പാർട്ട്മെൻ്റ് അറിയിപ്പുള്ളത് ഈ മാസത്തെ, അതായത് 2024 മാർച്ച് മാസത്തെ റേഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ 4ാം തീയതി മുതൽ ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എല്ലാ വിഭാഗം റേഷൻ കാർഡിനുള്ള വിഹിതങ്ങളാണ് 4ാമതായിക്കൊണ്ട് അറിയിച്ചിട്ടുള്ളത്. അതാണ് ഇനി പറയുന്നത്. കഴിഞ്ഞ മാസത്തിൽ നിന്നും യാതൊരു വ്യത്യാസവും ഇല്ലാതെയാണ് മാർച്ച് മാസത്തിലും റേഷൻ വിതരണം ഉള്ളത്. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും 2 പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുന്നത്. അരിയും ഗോതമ്പും സൗജന്യമാണ്. ആട്ടയ്ക്ക് 7 രൂപ നൽകണം. പഞ്ചസാര മഞ്ഞ റേഷൻ കാർഡിന് ഈ മാസവും ഇല്ല. മുൻഗണനാ വിഭാഗമായ PHH പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിൽ അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൽ നിന്നും 3 കിലോ ഗോതമ്പ് കുറച്ച് പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കും. 3ോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല, ആട്ട മാത്രമാണ് ലഭിക്കുക. പൊതുവിഭാഗം നോൺ പ്രയോറിറ്റി സ്റ്റേറ്റ് സബ്സിഡി വിഭാഗമായ നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിലാണ് ലഭിക്കുക. നീല റേഷൻ കാർഡുള്ളവർക്ക് അധികമായി 4 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. NPNS വെള്ള റേഷൻ കാർഡുള്ളവർക്ക് 5 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. NPI വിഭാഗത്തിന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. ഇങ്ങനെയാണ് റേഷൻ വിഹിതങ്ങൾ. കഴിഞ്ഞ 2 മാസം മണ്ണെണ്ണ വാങ്ങിയിട്ടില്ല എങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്ററും പിങ്ക് റേഷൻ കാർഡിന് 1/2 ലിറ്ററും മണ്ണെണ്ണ വാങ്ങാവുന്നതാണ്. ഇത് വൈദ്യുതീകരിച്ച വീടിൻ്റെ കാര്യമാണ് പറയുന്നത്. വൈദ്യുതീകരിക്കാത്ത വീടാണ് എങ്കിൽ എല്ലാ റേഷൻ കാർഡിനും ഈ കാലയളവിൽ, അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് കാലയളവിൽ 6 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നതാണ്. അപ്പോൾ 2 ദിവസം ഇനി റേഷൻ കട അവധിയാണ്. ശനിയാഴ്ച റേഷൻ കടയില്ല, ഞായറാഴ്ച പതിവ് പോലെ റേഷൻ കടയില്ല. തിങ്കളാഴ്ച മുതലാണ് മാർച്ച് മാസത്തെ റേഷൻ വിഹിതം ആരംഭിക്കുക. റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് 04/7/1/23/23/155 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഭാരത് അരിക്ക് പതലായുള്ള ശബരി കെ റൈസ് ഉടൻ വിപണിയിൽ എത്തിക്കുമെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം മുൻഗണനാ റേഷൻ കാർഡായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാരുടെ EKYC മസ്റ്ററിംഗ് നടപടികൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. 31ാം തീയതി വരെയാണ് മസ്റ്ററിംഗ് നടപടികൾ പറഞ്ഞിട്ടുള്ളത്. റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും നടപടി പൂർത്തീകരിക്കണം. 2024 മാർച്ച് മാസത്തെ പാചകവാതക സിലിണ്ടറിൻ്റെ വില എണ്ണക്കമ്പനികൾ പ്രഖ്യാപിച്ചു. വാണിജ്യ സിലിണ്ടറിന് വില കൂട്ടി. 23.50 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന് വില കൂട്ടിയത്. ഇതോടെ വാണിജ്യ സിലിണ്ടർ വില റെക്കോർഡിലെത്തി. 19 കിലോഗ്രാം തൂക്കം വരുന്ന സിലിണ്ടറിന് 1960.50 രൂപയാണ് ശരാശരി വില. പല പട്ടണങ്ങളിലും വിലയിൽ വ്യത്യാസങ്ങളുണ്ടാകും. അതേസമയം ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റം ഇല്ല. സംസ്ഥാനത്ത് സാമ്പത്തിക വർഷാവസാനം, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമായി കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം ലഭിച്ചു. 4,000 കോടി രൂപയാണ് ലഭിച്ചത്. കേന്ദ്രവിഹിതം കേരളത്തിനുള്ള സഹായം ആണ് എന്ന തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പേജിലൂടെ അറിയിച്ചു.
കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക സഹായം അനുവദിച്ചതായി ചില പ്രചരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. നികുതി വിഹിതമായി 2,736 കോടി രൂപയും ജി എസ് ടിയുടെ സെറ്റിൽമെൻറ്റായി 1,386 കോടി രൂപയുമാണ് കഴിഞ്ഞ ദിവസം ലഭ്യമാക്കിയത്. സാധാരണഗതിയിൽ തന്നെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട നികുതി വിഹിതമാണ് ഇവ എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. സാമ്പത്തിക വർഷാവസാനമായ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ വർദ്ധിച്ച ചെലവുകൾ വഹിക്കാൻ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട 13,000 കോടി രൂപ ഒരു കാരണവും ഇല്ലാതെ കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ ശമ്പളവും പെൻഷനും നൽകാനാണ് ഈ 4,000 കോടി രൂപ വിനിയോഗിക്കുക. അതേസമയം ക്ഷേമ പെൻഷന് വേണ്ടി ഇതിൽ നിന്നും പണം എടുക്കില്ല. ക്ഷേമ പെൻഷന് മറ്റ് പണം എത്തേണ്ടി വരും. ഇടുക്കി ജില്ലയിൽ പട്ടയം ലഭിക്കാത്തവരുടെ വിവരശേഖരണം വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കും എന്നും അർഹരായ എല്ലാ കൈവശക്കാരും അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നും ജില്ലാ കലക്ടർ ഷീബ ജോർജ് അറിയിച്ചു. 1977 ജനുവരി 1 മുമ്പ് വനഭൂമിയിൽ കുടിയേറി താമസിച്ചു വരുന്ന മുഴുവൻ പേർക്കും അതേ സ്ഥലത്ത് ബാധകമായ പതിവ് ചട്ടങ്ങൾ പ്രകാരം യോഗ്യതക്കനുസൃതമായി പട്ടയം നൽകുന്നതിന് സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നും ഇതിൻ്റെ ഭാഗമായാണ് ഇതുവരെ പട്ടയം ലഭിക്കാത്തവരുടെ സമഗ്ര വിവര ശേഖരണം നടത്തുന്നത് എന്നും ജില്ലാ കലക്ടർ വ്യക്തമാക്കി. KCBയുടെ സ്വന്തം സോളാർ പദ്ധതിയായ പുരപ്പുറ സോളാർ പദ്ധതി 40% സബ്സിഡിയോട് കൂടിയുള്ള രജിസ്ട്രേഷന് 15 March വരെ മാത്രമാണ് അവസരം ഉള്ളത്. രജിസ്ട്രേഷൻ 15 March അവസാനിപ്പിക്കും എന്ന് KCB അറിയിച്ചിട്ടുണ്ട്. www.ekiran.kcb.in എന്ന വെബ്സൈറ്റിൽ പദ്ധതിക്കായി രജിസ്ട്രേഷൻ സൗകര്യം ഉണ്ട്. വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ നമ്പറും രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് വരുന്ന OTPയും രേഖപ്പെടുത്തി അനുയോജ്യമായ ഡെവലപ്പറെയും പ്ലാന്റ് കപ്പാസിറ്റിയും തിരഞ്ഞെടുത്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പദ്ധതി ചെലവിൻ്റെ 40% സബ്സിഡി ലഭിക്കും. ആകെ ചെലവിൻ്റെ സബ്സിഡി കഴിച്ചുള്ള തുക മാത്രം ഉപഭോക്താവ് നൽകിയാൽ മതി. കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചവരെ മാത്രമേ ഡെവലപ്പറായി എംപാനൽ ചെയ്തിട്ടുള്ളൂ. പദ്ധതിക്ക് ഉപയോഗിക്കുന്നത് KCBയുടെ ടെസ്റ്റ് ചെയ്ത സോളാർ പാനലും ഇൻവെർട്ടറും ആയിരിക്കും. ടെൻഡർ വഴി ഉറപ്പാക്കിയ കുറഞ്ഞ നിരക്കിലാണ് പ്ലാന്റുകൾ സ്ഥാപിച്ച് നൽകുന്നത്. ഇതുപ്രകാരം പ്ലാന്റുകൾ സ്ഥാപിച്ചാൽ 5 വർഷത്തെ O&M സർവീസും ഡെവലപ്പർ മുഖേന നടപ്പിലാക്കും. പാനലുകൾക്ക് 25 വർഷത്തെ പെർഫോമൻസ് വാറണ്ടിയും ഉണ്ടാകും. നിരോധിച്ച 2,000 രൂപ നോട്ടുകളിൽ 97.62% മാത്രമാണ് ബാങ്കുകൾ വഴി തിരിച്ചെത്തിയത് എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കി. ഇനിയും 8,470 കോടി മൂല്യമുള്ള നോട്ടുകൾ തിരിച്ചു വരാനുണ്ട്. 2023 May 19 രാജ്യത്ത് 2,000 രൂപയുടെ നോട്ടുകൾ പിൻവലിച്ചത്. ഈ സമയം 3.56 ലക്ഷം കോടി മൂല്യമുള്ള 2,000 നോട്ടുകളാണ് പ്രചാരണത്തിൽ ഉണ്ടായിരുന്നത്. രാജ്യത്തെ 2,000 രൂപ നോട്ടുകൾക്ക് ഇപ്പോഴും നിയമപ്രാബല്യം ഉണ്ട്. എന്നാൽ രാജ്യത്തെ 19 RBI കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമേ ഇവ മാറ്റിയെടുക്കാനാകൂ. പോസ്റ്റ് ഓഫീസ് വഴി RBI കേന്ദ്രങ്ങളിലേക്ക് ഇത് അയച്ചു കൊടുത്ത് പണം അക്കൗണ്ടിലേക്ക് മാറ്റിയെടുക്കാനുള്ള സൗകര്യം ഉണ്ട്. അബദ്ധത്തിൽ 2,000 രൂപ നോട്ടുകൾ ഇനിയും മാറ്റിയെടുക്കാൻ ആരെങ്കിലും ഉണ്ട് എങ്കിൽ, അതായത് 3,000,000,000 രൂപയുടെ നോട്ടുകൾ ഇനിയും എത്താനുണ്ട്, പല ആളുകളുടെ കയ്യിലും അതിരിക്കുകയാണ്, അങ്ങനെ ആരുടെങ്കിലും ഈ നോട്ടുകൾ ഉണ്ട് എങ്കിൽ പോസ്റ്റ് ഓഫീസിലെത്തി RBIയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ 2,000 രൂപയുടെ മൂല്യം തുക ക്രെഡിറ്റ് ആകുന്നതാണ്. രാജ്യത്ത് 2,000 രൂപ നോട്ടുകൾ നിരോധിച്ചതിന് ശേഷം രാജ്യത്തെ ഏറ്റവും മൂല്യമേറിയ നോട്ട് 500 രൂപ നോട്ടാണ്. ഈ 500 രൂപ നോട്ടുകൾ ഇപ്പോൾ വ്യാജ കറൻസികൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും 500 രൂപ നോട്ടുകൾ സ്വീകരിക്കുന്നതിന് മുമ്പ് അത് ഒറിജിനൽ നോട്ടാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിൻ്റെ ആ ഒരു പങ്ക് നഷ്ടമാകുന്നതാണ്. നിങ്ങൾ കേസിൽ പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണിക്കേഷൻ പരിപാടി 3 March ഞായറാഴ്ച നടക്കും. 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. 5 വയസ്സിന് താഴെ പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓരോ